ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടാക്സ് വായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, എന്താ പാട്? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം നമ്മളുള്ളത് ചിലൊന്നും പറയുന്നില്ല. ചിലം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചടക്കും എന്ന് ഈ ചെങ്ങ ഈ ഭാഗത്ത് തന്നെ ഉണ്ടെന്നില്ല. അപ്പം എന്താ വെച്ചാല്, തലപ്പാറ പാലത്തിൻ്റെ ചെറിയൊരു പാലം വരുന്നുണ്ട്. പാലത്തിൻ്റെ മുകളിൽ ഗർഡർ വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കൊണ്ടാണ് ആ ഗർഡറൊക്കെ അതിൻ്റെ മുകളിൽ പൊക്കിച്ചിട്ടുള്ളത്. രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടോ? പക്ഷേ രണ്ട് ദിവസം കൊണ്ടാണ് ഗർഡറിൻ്റെ പണികളൊക്കെ തീർത്തത് കേട്ടോ. നമ്മൾ ആ ഗവി ട്രിപ്പൊക്കെ അടിച്ചെന്നപ്പോൾ ഇതിന് നമ്മളെ നാട്ടിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വടകേരിയുടെ അപ്പുറത്തേക്ക് വരാത്തത് എന്താണെന്ന് വെച്ചാൽ, മാഹി ആർ ഒ ബിയിലെ ഗർഡറിൻ്റെ പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞോട്ടെ. കാരണം ഞാൻ വരുമ്പോൾ ഇവിടുന്ന് നേരെ മാഹി കണ്ണൂർ ബൈപ്പാസിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇടും. എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കണ്ട് ഇങ്ങനെ കുറച്ച് ഭാഗം കവർ ചെയ്യും. പിന്നെ കാസർഗോഡ് തലപ്പടി ആ ഭാഗം അങ്ങനെ ഒരു പത്ത് ദിവസമൊക്കെ കവർ ചെയ്തിട്ടാണ് ഞാൻ വരല്. അപ്പോൾ അതാണൊന്ന് ഇങ്ങനെ ആങ്ങി തൂങ്ങി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഡ്രോൺ ഇങ്ങോട്ട് കയ്യൊക്കെ കിട്ടിക്കാന്നുണ്ടെങ്കിൽ എല്ലാം ഉഷാറായല്ലോ. ആ ഒരു ഇതിലാണ് ഇങ്ങനെ ആങ്ങി തൂങ്ങി നിൽക്കുന്നത്. തലപ്പാറ അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ ഇതുവരെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ഇങ്ങനെ വരകിയിട്ടുണ്ട്. അതായത് ഒര കിട്ടാൻ വേണ്ടിയിട്ട് കമ്പൗണ്ട് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ ഈ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുമ്പോൾ ഗമ്മ് കറക്റ്റായിട്ട് കിട്ടാനാട്ടോ. മാസ്റ്റിക് പാഡ് തന്നെ നല്ല ഒരുള്ള സാധനമാണ്. അത് ബിറ്റുമിൻ പിടിക്കാനാണ്. കോൺക്രീറ്റിൻ്റെ മുകളിൽ ബിറ്റുമിൻ പിടിക്കൂല. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റിക് പാഡ് നല്ല ഒരുള്ള സാധനമാണ്. തലപ്പാറ പാടത്ത് പൂളക്കൃഷി ആരംഭിച്ചിട്ടുണ്ട്, കപ്പ. അപ്പോൾ ഈ ഒരു കപ്പ വിളവെടുക്കുമ്പോഴത്തിന് ഈ റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ. അതായത് ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ ഈ മണ്ണിട്ട് ഉയർത്തുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെയും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ടാറിങ് കഴിയുമോ എന്നറിയില്ല. ഏതായാലും മണ്ണിട്ടുയർത്തുന്ന പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ടാവും ആ ഒരു കപ്പ വിളവെടുക്കുമ്പോഴത്തിന്. അതായത് പറഞ്ഞ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നെൽക്കതിരി നെല്ല് വിളവെടുക്കുമ്പോഴത്തിന് വട്ടപ്പാറ ബൈപ്പാസിൻ്റെ പണികൾ, സോറി വയഡക്റ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടോ. അത്രയും വേഗത്തിലാണ് കേന്നാരെ രണ്ട് കമ്പനിയും മത്സരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആരാണ് ആദ്യം, ഏത് റീച്ചാണ് ആദ്യം തീരുക എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ കേന്നാറിൻ്റെ പണിക്കാർക്ക്. ഏതായാലും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് പിന്നെ മണ്ണിട്ടുയർത്തുന്ന പരിപാടി കുറച്ച് ലാഗായിട്ടുണ്ട്. ഇപ്പോൾ മണ്ണെടുക്കുന്ന പരിപാടികൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും കൂടുതൽ സ്ഥല സൗകര്യമുള്ള ഒരു ജംഗ്ഷൻ ഈ ഒരു തലപ്പാറ ജംഗ്ഷൻ ആട്ടോ. നിലവിലുള്ള റോഡും പിന്നെ ഹൈവേക്ക് പണ്ട് ഒരുപാട് സ്ഥലം ബാക്കിയുള്ളൊരു ഏരിയ ആയിരുന്നു ഈ തലപ്പാറ. ഇതേപോലെ സൗകര്യം വേണമായിരുന്നു ചേളാരി എന്നീയൊരു ഭാഗത്തൊക്കെ. കാരണം ഭാവിയിൽ ഗതാഗതക്കുരുക്ക് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് അധികം കൂടില്ല. ചമ്മാട് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ആ ഭാഗത്ത് അതിലൂടെ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ചേളാരിയിലെ ഈ മേലെ ചേളാരി ആയിക്കോട്ടെ താഴെ ചേളാരി ആയിക്കോട്ടെ ആ ഒടിച്ചെടുക്കുന്ന ഭാഗത്ത് വളരെ ബുദ്ധിമുട്ടാണ്. നല്ല തിരക്കുണ്ട് മലപ്പുറത്തെ റോഡുകൾ. മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ചിട്ട് മലപ്പുറത്ത് ഈ ചെറിയ ചെറിയ ടൗണിലേക്ക് പോകുന്ന റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. ഇനി റോഡിൻ്റെ പണി കഴിഞ്ഞാലും ഈ ചമ്മാട്ടങ്ങാടിക്കും അതേപോലെ കോട്ടക്കലെ എടരിക്കോട് ചെങ്കോട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ എല്ലാവരും സർവീസ് റോഡിനെ ആശ്രയിക്കുള്ളൂ. അപ്പോൾ നല്ല തിരക്കുണ്ടാവും റോഡ് പണി കഴിഞ്ഞാലും മലപ്പുറത്തെ സർവീസ് റോഡിന്. പിന്നെ ബസ് സർവീസ് റോഡിലൂടെ പോകുകയുള്ളൂ സുഹൃത്തുക്കൾ. കാരണം എന്താ വെച്ചാൽ വെളിമുക്കിന്ന് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് വരുന്ന ഒരാൾക്ക് തലപ്പാറ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ വെളിമുക്ക് മെർജിംഗ് പോയിന്റിലെ എക്സിറ്റിലൂടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തലപ്പാറ, പിന്നെ തലപ്പാറ വന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. കയറുന്നുണ്ടെങ്കിൽ ഇവിടെ എത്തണം, കൊളപ്പുറം ഭാഗത്ത് എത്തണം. അപ്പോൾ വി കെ പടി ആളിറങ്ങണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡും കൂടെ വരണം. വി കെ പടി മെയിൻ റോഡിൽ ആളിറക്കാം ഇല്ലല്ലോ. ബസ് ലെയർ ഇതിലെവിടെയെങ്കിലും ഉൾപ്പെടുത്തിയിരിക്കണം എന്താണെന്ന് അറിയില്ല. അതിൽ 45 മീറ്ററിൽ ഈ ഒരു 27 മീറ്ററിൽ ബസ് ലെയർ എന്തായാലും ഉണ്ടാവും തോന്നുന്നില്ല. എന്താണെന്ന് ഭാവിയിലുള്ള കാര്യങ്ങളെന്ന് അറിയില്ല. ഏതായാലും കേന്നാറിൻ്റെ ആളുകളോട് ചോദിച്ചിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഇപ്പോൾ അവർക്ക് അതിനെപ്പറ്റിയൊന്നും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ബസ് ലെയറൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് തീരുമാനിക്കൽ. ബസ് ലെയർ ട്രക്ക് ലെയറൊക്കെ. അപ്പോൾ ഈ വി കെ പടി ഭാഗത്തേക്ക് ആളിറങ്ങാനെന്നുണ്ടെങ്കിൽ മെയിൻ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, സർവീസ് റോഡും കൂടെ പോകുള്ളൂ. പിന്നെ കുളപ്പുറത്ത് നിന്ന് കയറിയിട്ട് കൂരാട് ആളിറങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ കൂരാട് സർവീസ് റോഡും കൂടെ പോകണ്ടേ. അപ്പോൾ ബസ് ലിമിറ്റഡ് അതേപോലെ ഈ ഓർഡിനറി ബസ്സുകളൊക്കെ സർവീസ് റോഡിലൂടെ ആയിരിക്കും പോവുക. അപ്പം മലപ്പുറം ജില്ലയിൽ നല്ല ഒരു പല ഭാഗം, മലപ്പുറം ജില്ലയിൽ പിന്നെ നല്ല തിരക്കുണ്ടാകും. സർവീസ് റോഡിലൂടെ ആയിരിക്കും ബസ് റൂട്ടുകൾ പോകുക. പിന്നെ മിനി ബസ്സുകൾ എന്തായാലും സർവീസ് റോഡിൽ കൂടെ തന്നെ പോവുള്ളൂ. ആൾക്കാർ കയറേണ്ട, ആൾക്കാർ കയറാതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടത്തെ കാര്യം. ഇന്നലൊരു ന്യൂസ് കണ്ടു, 40 ലക്ഷം ആളുകളാണ് ബസ് യാത്ര ഒഴിവാക്കിയത്. ഒരുപാട് ബസ് സർവീസുകൾ നിർത്തി വെച്ചിട്ടുണ്ട്. കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്ക് എന്ത് വെളിമുക്ക്, എന്ത് വി കെ പടി, എന്ത് കുളപ്പുറം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഇവിടെ നല്ലൊരു ഡേഞ്ചർ ആട്ടോ. കാരണം ഈ സൈഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ വലിയ വാഹനങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ തലപ്പാറ പാലത്തിൻ്റെ മുകളിൽ 10 ഗർഡർ വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. 2 ദിവസം കൊണ്ടാണ് ഗർഡർ വെച്ചിട്ടുള്ളത്. ഗർഡർ വെക്കും എന്നൊക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. ഏതായാലും ഗർഡർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. 6 ലൈനുള്ള ഗർഡർ ആട്ടോ വെച്ചിട്ടുള്ളത്. ഇനി രണ്ട് സൈഡിലുള്ള പിയറിൻ്റെ പണികൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും സർവീസ് റോഡിലേക്കുള്ള ഗർഡർ വെക്കുക. സർവീസ് റോഡും ഈ പാലത്തിലൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു അലൈൻമെൻറ്റ് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഏകദേശം 1.5 മീറ്ററോളം വീണ്ടും സ്വകാര്യ ഭൂമിയിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ വീണ്ടും
സ്ഥലം ഏറ്റെടുക്കുന്ന നല്ല നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ദിവസം മുമ്പ് ഈ തോട്ടിക്ക് ഒരു കാറ് വീണിട്ടുണ്ട്, പരിക്കൊന്നുമില്ല, കൈച്ചിലായിട്ടുണ്ട്, ആൾക്കും ഇല്ലാതെ കുഴപ്പമൊന്നുമില്ല. ക്രാഷ് ബാരിയറിന് അധികം ഉറപ്പൊന്നുമില്ല കേട്ടോ. അന്നത്തെ കാലത്തെ ടെക്നോളജി ഉപയോഗിച്ച് അന്നത്തെ ചിലപ്പോൾ ഏറ്റവും നല്ല ക്രാഷ് ബാരിയർ ആയിരിക്കും ഇത്. ഇന്ന് കാലം മാറി, ടെക്നോളജി മാറി, ആൾക്കാരും മാറി. അപ്പോൾ കണ്ടില്ല നിങ്ങൾ എന്താണ് സാധനം ഈ പാലത്തിൻ്റെ ഡിസൈൻ ലോഡ് എത്ര വരും? ഈ പൈലിൻ്റെ ഒക്കെ 1000 ടണ്ണാണ് ഡിസൈൻ ലോഡ്. രണ്ട് ഭാഗത്തും ഒരു സൈഡിൽ പിയറിൻ്റെ പണികൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സർവീസ് റോഡിലേക്കുള്ള ഗർഡർ എടുത്തു വെക്കുക. അപ്പോൾ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് കേട്ടോ. ആ ഭാഗവും ഈ ഭാഗവും തമ്മിൽ ഏകദേശം 1 മീറ്ററോട് അടുത്ത് സ്ലോപ്പ് ഉണ്ട്. തലപ്പാറ അണ്ടർപാസിൻ്റെ ഭാഗത്തു നിന്ന് സൂപ്പർ എലിവേഷൻ ഡിസൈൻ ഉപയോഗിച്ചിട്ട് റോഡ് ഇങ്ങനെ വളഞ്ഞു വരികയാണ്. ഇങ്ങോട്ട് തലപ്പാറ പാടത്തു നിന്ന് നേരെയായിട്ട് നേരെ വലിയ പറമ്പ് ഭാഗത്തു കൂടെ ഇങ്ങനെ നമ്മളെ വീടിൻ്റെ ഒന്നും കൂടെ ഇങ്ങനെ പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ബസ് ലെയറാണോ ബസ് വേ എന്നല്ല, കറക്റ്റ് ട്രക്ക് ലെയർ ഒക്കെയാണ്, ബസ് വേ അതന്നെ ആയിരിക്കും. അപ്പോൾ ബസ് വേ കാര്യങ്ങളൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് തീരുമാനിക്കുക. മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിലെ കാനാറിൻ്റെ പണിക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി ഉണ്ടാക്കിയ ഷെഡാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത് കേട്ടോ. അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്, അപ്പോൾ വേറെ എവിടെക്കോ കൊണ്ടുപോവാണ്. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ആദ്യമായിട്ട് ഷെഡ് നിർമ്മിച്ചത്, പണിക്കാർക്ക് നിൽക്കാനുള്ള ഷെഡ് നിർമ്മിച്ചത് ഇതാട്ടോ, ഈ തലവെട്ടി ഭാഗത്തുള്ള ഷെഡാണ്. പിന്നെ ഇവിടെ മണ്ണുട്ടിയർത്തുന്ന പരിപാടികൾ ചുളിവിൽ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്, ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. ഏകദേശം 10 വരിയിൽ കൂടുതലായിട്ട് കട്ട വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കട്ടൻ്റെ അടിയിലൊക്കെ മെറ്റൽ ഇടുന്നുണ്ട്. അപ്പോൾ മെറ്റൽ ഇടുന്നതുകൊണ്ട് ഭാവിയിൽ പുൽക്കാടുകൾ പുറത്തേക്ക് തള്ളി നിൽക്കില്ല. അതൊക്കെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ നിലവിലുള്ള ഹൈവേ ഉണ്ടല്ലോ, അതൊരിക്കലും ഒഴിവാക്കില്ല കേട്ടോ. വലിയ പറമ്പ് ഭാഗത്ത് അണ്ടർപാസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ഹൈവേയിലേക്കുള്ള വഴി കൊടുക്കുക. ആ ഭാഗത്തേക്ക് ഒരുപാട് വീടുകളുണ്ട്. ഞാനൊക്കെ ഒരുപാട് കാലം എൻ്റെ വീട്ടിലേക്ക് പോയ വഴിയാണ് സുഹൃത്തുക്കളായി കിടക്കുന്നത്. ഒരുപാട് വഴികൾ ഇതേപോലെ അനാഥമായി കിടക്കുന്നുണ്ട്, ഒരുപാട് പഞ്ചായത്ത് റോഡുകൾ. അപ്പോൾ ഏതായാലും ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നാഷണൽ ഹൈവേയുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും വീഡിയോ ചെയ്യുന്ന എനിക്ക് ഒരുപാട് സ്ഥലപ്പേരുകൾ അറിയാൻ പറ്റി. ഈ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് മലപ്പുറം ജില്ലയിലെ എല്ലാ മുക്കും മൂലേനെ പറ്റി പറയാൻ പറ്റി. ഒരുപാട് ബ്ലോഗർമാരുണ്ടല്ലോ. അതേപോലെ എനിക്ക് കാസർഗോഡ് ബദിയടുക്ക, മഞ്ചേശ്വരം, ഉപ്പള, പുത്തൂര്, മൊഗ്രാല്, ചട്ടഞ്ചാൽ, ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അറിയാൻ പറ്റി. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് മണ്ണ് കൊണ്ടുവരുന്നത് കോയിച്ചന ഭാഗത്തു നിന്ന് കേട്ടോ. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തലപ്പാറിൻ്റെ ആ ഭാഗത്തു നിന്ന് മണ്ണെടുക്കുന്നത് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് മാത്രമാണ് മണ്ണെടുക്കുന്നത് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന്, ആ സൈഡിൽ നിന്ന് കോയിച്ചന, അതേപോലെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കുറച്ച് ഭാഗത്തു നിന്ന് മണ്ണെടുക്കാനുണ്ട്. അപ്പോൾ ഈ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും കുന്ന് തപ്പേണ്ടി വരും. അപ്പോൾ ഇവിടെയും നല്ല ഉയരത്തിൽ കട്ട വെക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 1 ആഴ്ച മുമ്പ് കണ്ട ഇതുപോലെയല്ല. അപ്പോൾ മണ്ണ് കിട്ടാൻ തുടങ്ങിയപ്പോൾ, മണ്ണെടുക്കുന്ന പരിപാടികൾ എളുപ്പത്തിലായപ്പോൾ കട്ട വെക്കുന്ന പരിപാടികൾ നല്ല വേഗത്തിലാണ് നടക്കുന്നത്. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മണ്ണ് കിട്ടുന്നത് എളുപ്പമാണെങ്കിൽ ഈ ഒരു ബ്രിക്ക് വെക്കുന്ന പരിപാടികൾ എളുപ്പത്തിലാകും. അത് എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. കട്ട് ആൻഡ് ഫില്ലിൽ കട്ട് ചെയ്യുമ്പോൾ മണ്ണിന് കുറച്ച് പ്രയാസമുണ്ട്. ഫില്ല് ചെയ്യുന്ന ഭാഗത്ത് രണ്ട് സൈഡിലുള്ള വാളിൻ്റെ പണികൾ തീർത്തുകയെന്നുണ്ടെങ്കിൽ മണ്ണിട്ടാണ്ട് പൊക്കാനേ ഒരു പണിയില്ല കേട്ടോ. ഇപ്പോൾ പണി നടക്കാത്ത ഭാഗത്തൊക്കെ മണ്ണുട്ടിയർത്തുന്ന പണി മാത്രമാണ് ബാക്കി എന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് ആ ഭാഗത്തെ പണികളൊക്കെ തീർത്ത് ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ തീരുന്നതാണ്. ചില കാനാറാണെങ്കിൽ 3 മാസം വേണ്ട, ചില കമ്പനിയാണെന്നുണ്ടെങ്കിൽ 2 കൊല്ലമൊക്കെ വേണ്ടി വരും, അത് വേറെ വിഷയം. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു ന്യൂസ് കണ്ടു, കഠിനാധ്വാനം ചെയ്യാൻ മലയാളികൾക്ക് മടി, ഇതര സംസ്ഥാന തൊഴിലാളികളെ അഭിനന്ദിച്ച് ഹൈക്കോടതി. കേരളത്തിൻ്റെ വികസനത്തിൽ അന്തർ സംസ്ഥാന തൊഴിലാളികൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് കേരള ഹൈക്കോടതി. കഠിനമായ ജോലികൾ ചെയ്യാൻ മലയാളികൾ മടിക്കുകയാണ്. ഇതിനെപ്പറ്റി ഇന്നാൾ പറഞ്ഞപ്പോഴാണ് കാസർഗോഡിൽ നിന്നൊരു ചങ്ങായി, ഇജേ പണിക്ക് പോകണില്ല, ഇജങ്ങിട്ടാണ് ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ല ആ കാലഘട്ടമൊക്കെ. അപ്പോൾ പോട്ടെ, സംഭവം ശരി തന്നെയാണ്. കേരളത്തിൽ എണ്ണച്ചരത്താറിൻ്റെ പണിയെടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ UELC അതേപോലെ EKK കമ്പനിയിൽ മാത്രമാണ് മലയാളികൾ പണിയെടുക്കുന്നത്. UELCയിൽ ഏകദേശം 30% അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ്. കുറച്ച് കാലം മുമ്പ് മോദിജി കുറേ തൊഴിലാളികളൊപ്പം നിന്നുകാണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കിട്ടിയല്ലോ. അപ്പോൾ അന്ന് മോദിജി പറഞ്ഞൊരു കാര്യമുണ്ട്, രാജ്യം വികസിക്കുമ്പോൾ ആ വികസനത്തിൽ നിങ്ങളുടെ പങ്ക് ചില്ലറയല്ല, നിങ്ങളുടെ ഓരോ കരങ്ങളും കൊണ്ടാണ് ഈ ഒരു രാജ്യം വികസിക്കുന്നത്. മോദിജി മാത്രമല്ല, നിതിൻ ഗഡ്കരിജിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ല, മോദിജിയെ പൊക്കി അടിച്ചതും അല്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു രാജ്യം വികസിക്കുന്നതിൽ എഞ്ചിനീയർമാരുടെയും അതേപോലെ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെയും പങ്ക് ചെറുതല്ല. അവരുടെയൊക്കെ കഠിനാധ്വാനവും നമ്മുടെയൊക്കെ ടാക്സിൻ്റെ പണവും കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഇൻഫ്രയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കമൻറ്റിൽ വന്നിട്ട് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കും, വൗ എൻ്റെ വർത്തമാനം കേട്ട ഇച്ചിങ്ങിട്ട് വലിയ അധ്വാനിക്കുന്ന ഒരാളാണ്, ആദ്യം നീ പണിക്ക് പോടാ എന്നൊക്കെ പറഞ്ഞു. ഒരു സുഹൃത്തുക്കളെ, ഞാനൊരു ഇത് പറഞ്ഞതാണ്, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. എനിക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാനുള്ളത്, അത് ഇതിൻ്റെ ചിലവ് കഴിഞ്ഞ് പോകാനുള്ളതൊക്കെ യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട്. ആ തരുന്നതിന് ചെറിയൊരു ടാക്സ് ഞാൻ ഗവൺമെൻറ്റിന്, ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെക്കൊണ്ടും ഗവൺമെൻറ്റിന് ചെറിയൊരു ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അതുപോട്ടെ, അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സമാപനം കുറിക്കാണ്. ഇവിടെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറക്കണ്ട കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് കൂടുന്തോറും എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്നതാണ്.
അപ്പം എന്താന്ന് പറയാം, വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ചെറിയൊരു ഊർജ്ജം കിട്ടും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്സ്, സീ യു അഗൈൻ, ബൈ ബൈ.